ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്ന കാർഗിൽ വാർ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. ഇതുവഴി പോകുന്ന സഞ്ചാരികൾക്ക് ധീരജവാന്മാരുടെ വീരസ്മരണം നടത്തുന്ന ഈ സ്മാരകം കാണാതെ വേറൊരു യാത്ര ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ പിന്നെ വാർ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്ക് 2014 ഇന്ത്യൻ ആർമി ദ്രാസിൽ നിർമ്മിച്ചതാണ് ഈ വാർ മ്യൂസിയം. അതിനാൽ ദ്രാസ് വാർ മെമ്മോറിയൽ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ച കൊടുമുടികളാണ് വളരെ അടുത്തായി കാണുന്നത്. യുദ്ധത്തിൻ്റെ ഭയാനകമായ ഓർമ്മകളും സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മ്യൂസിയം. കാർഗിൽ നിന്നും 55 കിലോമീറ്ററും ശ്രീനഗറിൽ നിന്ന് 160 കിലോമീറ്ററും ദൂരെയാണ് ഇത്. സർക്കാർ സ്വകാര്യ വാഹനങ്ങൾ ലഭ്യമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ. ഈ സ്മാരകത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന പിങ്ക് നിറത്തിലുള്ള കല്ലുകൾ വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ ഓർമ്മയെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഒരു ഇടം കണ്ടെത്തുകയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഏകദേശം 60 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഹോം സ്റ്റേ കണ്ടെത്തി. ഇത് അവരുടെ അടുക്കളയാണ്. അവർക്ക് കഴിക്കാനുള്ള രാത്രിയുള്ള മോമോസും സൂപ്പും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടിബറ്റൻകാരുടെ പാചക രീതിയൊക്കെ നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു റൂമിന് 2500 രൂപയാണ് ഇവർ ചാർജ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ഈ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഫ്രണ്ട്സ്, നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കർദുംഗ്ല പാസ് കാണുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, പോകുന്ന വഴിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണുക. കർദുംഗ്ല പാസിലെത്തണമെങ്കിൽ നമ്മൾ 6 മണിക്കൂർ യാത്രയാണ്. ഏകദേശം 287 കിലോമീറ്റർ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ എത്തണമെങ്കിലും ഇവിടെ നിന്ന് 187 കിലോമീറ്റർ ഉണ്ട്. കർദുംഗ്ല പാസിലേക്ക് നമുക്ക് ലേ വഴിയാണ് പോകാൻ. ലേയിൽ നിന്ന് 40 കിലോമീറ്റർ ആണ് കർദുംഗ്ല പാസിലേക്ക്. കാർഗിൽ കഴിഞ്ഞ് ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞു വീണ്ടും ലേയിലേക്ക് പോവുകയാണ്. ഒരു 200 കിലോമീറ്ററോളം നമുക്ക് ഇവിടെ നിന്നുണ്ട്. ഹെയർപിൻ ബെൻഡുകളും വലിയ വലിയ പർവ്വത നിരകളും ഉൾപ്പെടുന്നതാണ് ഈ യാത്ര. ഒരു വാഹനം നിർത്തിയിട്ടിരുന്നാൽ ഡ്രൈവറുടെ സഹായം കൂടാതെ കയറ്റം കയറുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കയറുന്ന ഒരു ഹില്ലുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. വെയിറ്റ് ചെയ്യുക, മാഗ്നറ്റിക് ഹിൽ, അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി യാത്ര. നമ്മളിപ്പോൾ കങ്ക്ര വില്ലേജിലാണ് നിൽക്കുന്നത്. സീ ലെവലിൽ നിന്നും ഏകദേശം 11,866 അടി ഉയരത്തിലാണ്. ഒരു ഫ്ലൈറ്റ് പോകുന്ന അതേ ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഓക്സിജൻ കിട്ടൂല എന്ന് പറയണ്ടല്ലോ. വീണ്ടും ഒരു ഷോർട്ട് ബ്രേക്ക്. ഇങ്ങനെയുള്ള യാത്രയിൽ വളരെ അപൂർവമായ ചായക്കടകളൊക്കെ കാണാറുള്ളൂ. നമ്മുടെ രജിസ്റ്ററാണ് ചെങ്കുപ്രോ സുൽഫിക്കർ. ചായക്കടകളുടെ എല്ലാവരും കൂടി ഇറങ്ങി ഒരു ചായ കുടിക്കുകയാണല്ലോ നമ്മൾ മലയാളികളുടെ ഒരു കീഴ്വഴക്കം. ഉണ്ണിയുടെ ഏറ്റവും വലിയ വിഷമം നോൺ വെജ് ഒന്നും സ്നാക്സ് ആയിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. പുള്ളി ഒരു ഫുഡിയും കൂടെയാണ്. ഈ പോകുന്ന ട്രക്കുകളൊക്കെ മിലിറ്ററിക്കാരുടെ വില്ലേജുകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ അത്യാവശ്യം പോകുന്ന കുറച്ച് വിസിറ്റേഴ്സും മിലിറ്ററി ട്രക്കുകളും മാത്രമാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. വേറെ ആരും അങ്ങനെ ഇവിടെ അങ്ങനെ സഞ്ചരിക്കാറില്ല. മലനിരകൾ താണ്ടിയിട്ടുള്ള യാത്രയാണിത്. ഹെയർപിൻ ബെൻഡുകളൊന്നുമില്ല, മലകളിൽ നിന്നും വേറൊരു മലകളിലേക്കുള്ള റോഡുകളാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ഫോജില ടോപ്പിലെത്തിയിരിക്കുകയാണ്. ശ്രീനഗറിലെ ഹൈവേയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അവിടെ. തവിട്ട് നിറത്തിലുള്ള മലകൾ കൊണ്ട് മനോഹരമാണ്. ഇവിടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളിന് അത് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. ഇത് സീ ലെവലിൽ നിന്ന് 13,479 അടി ഉയരത്തിൽ നിന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഫോജില ടോപ്പ്. ഒക്ടോബർ മാസം മുതൽ മാർച്ച് വരെ ഈ റോഡിൽ കൂടി യാത്രക്കാരെ അനുവദിക്കാറില്ല. കനത്ത ലാൻഡ്സ്ലൈഡിങ്ങും മഞ്ഞുവീഴ്ചയും കാരണമാണിത്. 6 മാസം ഈ റോഡ് ഫുള്ളായിട്ട് ക്ലോസ് ആയിരിക്കും. നവംബർ ടു ഏപ്രിൽ റോഡ് ആർക്കും വേണ്ടി തുറന്നു കൊടുക്കില്ല. മെയ് പകുതിയോടുകൂടിയാണ് പിന്നെ ഇത് ഓപ്പൺ ആവുന്നത്. ലഡാക്ക് യാത്രയിൽ നമുക്ക് അപൂർവമായാണ് വന്യമൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് മാനുകളെ കാണാൻ പറ്റി ഇവിടെ. ആനയും സിംഹവും ഒഴിച്ച് അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇവിടെയുണ്ട്.
ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ലഡാക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. കാർഗിലിൽ വെച്ച് കണ്ടുമുട്ടിയ പഴയ മലേഷ്യൻ ഗ്രൂപ്പ് വീണ്ടും ഇവിടെ. നമ്മള് നിമ്മു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു മിലിറ്ററി ക്യാമ്പാണ്. പരശു ടസ്കേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ലഡാക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ സസ്പൽ എന്ന ചെറിയ പ്രദേശത്തേക്കാണ് നമ്മളിനി എത്താൻ പോകുന്നത്. ലേ എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട്. അടുത്ത് കണ്ട ഹോട്ടലിലേക്ക് കയറുകയാണ്. അത്യാവശ്യം വൃത്തിയുള്ളൊരു ഹോട്ടലായിരുന്നു. മട്ടൻ ബിരിയാണിയും ചിക്കൻ കുർമയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. മിനിമം ബില്ലേ ആയുള്ളൂ, 1500 രൂപയാണ് ആയിട്ടുള്ളത്. നമ്മൾ 6 പേരാണ് കഴിച്ചിട്ടുള്ളത്. ഓക്കെയാണ് ഫുഡ്. കാർഗിൽ വഴി ലഡാക്കിലേക്ക് വരുന്ന ഒരാളിന് ഡൗട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെത്തുമ്പോൾ റോഡ് 2 തിരിയുന്നു. ഒന്ന് മണാലിയിലേക്കുള്ള ഹൈവേയും ഒന്ന് ലേ ലഡാക്കിലേക്ക് പോകുന്ന വഴി. അതുകൊണ്ട് ഇതുവഴി പോകുമ്പോൾ വഴിയിൽ കാണുന്ന ബോർഡുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ. പറഞ്ഞു തരാൻ ചിലപ്പോൾ ആൾക്കാരൊന്നും വഴിയിലുണ്ടായിരുന്നു വരില്ല. ഇൻ്റർനെറ്റും ഫോൺ കണക്ഷനും ഒന്നും വർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് BSNL പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ മാത്രമേ അവിടെ വർക്ക് ചെയ്യുള്ളൂ. ചിലപ്പോൾ ജിയോയുടെ പോസ്റ്റ്പെയ്ഡും വർക്ക് ചെയ്തേക്കും. നിർത്തിയാലേ ഭൂമിയുടെ കാന്തിക ബലം കൊണ്ട് വണ്ടി പിന്നിലോട്ട് പോകും. വണ്ടി തന്നെത്താനെ പോവുകയാണ്. വണ്ടി തന്നെത്താനെ പോവുകയാണ്. ഇപ്പൊ ഡ്രൈവർ ഇല്ല വണ്ടിക്ക്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചു വെച്ചേക്കാണ്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ അകത്തിരുത്തിയിട്ടുണ്ട്. ഡ്രൈവറിൽ സീറ്റിൽ ആളില്ല. ഡ്രൈവറില്ല, ഗ്രാവിറ്റി കാരണം വണ്ടി പോവുകയാണ്. ഈ മാഗ്നറ്റിക് ഹില്ലിനെ ഗ്രാവിറ്റി ഹിൽ എന്ന് പറയപ്പെടുന്നു. ഭൂമിയുടെ ചരിവ് നമുക്ക് ഒരു കയറ്റമായി തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വണ്ടി ന്യൂട്രലിട്ടാൽ കയറ്റം കയറിപ്പോകുന്നതായി തോന്നുന്ന ഈ പ്രതിഭാസം ഏകദേശം 50 മീറ്ററോളം ദൂരത്തിലുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാർഗിൽ നിന്ന് 217 കിലോമീറ്റർ യാത്ര ചെയ്ത് ഏകദേശം 4 മണിയോടുകൂടി ലേയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പ്രത്യേകിച്ച് സ്റ്റേ ഒന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ തൊട്ട് മുന്നേ കാർഗിൽ സ്റ്റേ ചെയ്തിരുന്നു, അതിനു മുമ്പ് ശ്രീനഗർ സ്റ്റേ ചെയ്തിരുന്നു. അങ്ങനെ ഈ സിറ്റി കണ്ട് നമ്മൾ പെട്രോളും അടിച്ച് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു പമ്പാണ് സിയാച്ചിൻ ഫില്ലിംഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ പെട്രോൾ പമ്പ്. ലേ ലഡാക്കിലെ ഖർദുംഗ്ല റോഡിലേക്ക് കയറുന്ന വഴിക്കുള്ള ഒരു പമ്പാണ്. ദ വേൾഡ്സ് ഹൈയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 12,067 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. വേൾഡ്സ് ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡിൽ കൂടി ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമുക്ക് ഖർദുംഗ്ല പാസിലേക്ക് എത്താൻ. ബ്രീത്ത് കിട്ടാനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ടെൻഷൻ അടിച്ച് വർത്താനം പറയുകയോ അത്ര കൂടുതൽ പെട്ടെന്ന് റോഡിലോട്ട് ഇറങ്ങുകയോ ചെയ്താലും നമുക്ക് ബ്രീത്ത് എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവിടെ. പക്ഷേ ഇവിടെ കാലങ്ങളായി വർക്ക് ചെയ്യുന്ന പട്ടാളക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നിങ്ങൾ ഫ്ലൈറ്റിലാണ് വന്ന് ലേയിൽ ഇറങ്ങണമെങ്കിൽ അക്ലൈമറ്റൈസേഷന് വേണ്ടിയിട്ട് 2 ദിവസം ലേയിൽ സ്റ്റേ ചെയ്തിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ. ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ ഓക്സിജൻ സിലിണ്ടർ കരുതുക. നമ്മൾ ഓക്സിജൻ സിലിണ്ടർ കരുതിയിട്ടില്ല, മേടിക്കാൻ പെട്ടെന്ന് നടന്നില്ല. 17,982 അടി സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റുള്ള ഈ സ്ഥലത്ത് വന്നപ്പോൾ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത് ഇവിടെ പട്ടാൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുള്ളതാണ്. നമ്മൾക്കൊരു ബ്രീത്ത് എടുക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഈ സ്ഥലത്താണ് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത്. ഒരു ഭയങ്കര സംഭവമായിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത്. ഇവിടെ നല്ല തണുപ്പും ഓക്സിജൻ ഒരു 40% മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ ഒരു കാലാവസ്ഥയിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ കൂടുതൽ വീഡിയോസ് ചിത്രീകരിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ്. ഇതേപോലൊരു സന്ധ്യസമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ ഒരു ചാൻസ് ഇല്ല. മുന്നോട്ട് തന്നെ പോകണം. നമ്മുടെ അടുത്ത യാത്ര നുബ്ര വാലിയിലേക്കാണ്. അവിടേക്ക് തന്നെ നമ്മൾ ലക്ഷ്യം വയ്ക്കുകയാണ്. ഏകദേശം 137 കിലോമീറ്റർ 4 മണിക്കൂർ. ഇനി ഇടയ്ക്കൊരു സ്റ്റേ കിട്ടാനുള്ള വലിയ ചാൻസ് ഒന്നുമില്ല. പോകുന്ന വഴിക്ക് ഏതെങ്കിലും കിട്ടിയാലായി. എന്നാലും നുബ്ര വാലി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്.
വഴിയിലെവിടെയെങ്കിലും ഒരു സ്റ്റേ കിട്ടുകയാണെങ്കിൽ അത് നോക്കിയുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. വീണ്ടും കാണാം. സി യു അഗൈൻ.